പഞ്ചാബിൽ നടന്നത് പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണവുമായി ബി ജെ പി. പ്രധാനമന്ത്രിയുടെ റൂട്ടിനെ കുറിച്ചുള്ള വിവരം ആരാണ് പ്രതിഷേധക്കാർക്ക് ചോർത്തിയതെന്ന് ബി ജെ പി ചോദിച്ചു. കർഷകരുടെ പ്രശ്നം ഇനിയെങ്കിലും കേൾക്കണമെന്നും പ്രധാനമന്ത്രി റാലി റദ്ദാക്കിയത് ആളില്ലാത്തതുകൊണ്ടാണെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. ഹൗ ഈസ് ദ ജോഷ്? പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പ്രതിഷേധം കാരണം റോഡിൽ കുടുങ്ങിയെന്ന വാർത്തകൾ പുറത്തുവന്ന ഉടൻ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസാണ് ട്വിറ്ററിൽ ഇങ്ങനെ പ്രതികരിച്ചത്. ഇതിനെതിരെ ബി ജെ പി ശക്തമായി രംഗത്ത് വന്നതോടെ ശ്രീനിവാസ് ട്വീറ്റ് പിൻവലിച്ചു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിലാണ് ഭരണപക്ഷ നേതാക്കൾ ഒന്നടങ്കം പഞ്ചാബ് സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ചത്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വഴിയെക്കുറിച്ച് അറിയാമായിരുന്നത് പഞ്ചാബ് പോലീസിന് മാത്രമാണ്. പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴി പോകാൻ പോലീസ് എന്തിന് നിർദ്ദേശിച്ചു? പ്രധാനമന്ത്രിയുടെ റൂട്ട് പ്രതിഷേധക്കാർക്ക് ആര് ചോർത്തി തുടങ്ങിയ ചോദ്യങ്ങൾ ബി ജെ പി ഉന്നയിച്ചു. പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താനായിരുന്നു നീക്കമെന്ന ആരോപണവും ബി ജെ പി നേതാക്കൾ ഉയർത്തി. നെവർ ബിഫോർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആർ കൺട്രി ഹാസ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് നോയിംഗ്ലി കൺസ്ട്രക്റ്റഡ് എ സിനേരിയോ വെയർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി വിൽ ബി ബ്രോട്ട് ടു ഹാം. പരാജയ ഭീതി കാരണമാണ് പഞ്ചാബ് സർക്കാർ പ്രധാനമന്ത്രിയുടെ പരിപാടി മുടക്കിയതെന്ന് ജെ പി നദ്ദ ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ ജീവൻ വെച്ച് കോൺഗ്രസും ഗാന്ധി കുടുംബവും കളിക്കുകയാണെന്നായിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ആരോപണം. പാകിസ്ഥാനിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാനാകാത്തത് നാണക്കേടായെന്ന് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കുറ്റപ്പെടുത്തി. പഞ്ചാബ് സർക്കാർ കള്ളം പറയുകയാണെന്നും അമരീന്ദർ സിംഗ് ആരോപിച്ചു. എന്നാൽ ഗൂഢാലോചന ആരോപണം കോൺഗ്രസ് തള്ളി. കർഷകർ പ്രതിഷേധിക്കുന്നത് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ രാജിയാവശ്യപ്പെട്ടാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ റാലി റദ്ദാക്കിയത് ആളില്ലാത്തതുകൊണ്ടാണെന്നും യോഗസ്ഥലത്തെ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് രൺദീപ് സുർജേവാല തിരിച്ചടിച്ചു. അതിനിടെ പ്രധാനമന്ത്രിയുടെ വാഹനം തടഞ്ഞിട്ടതിനെതിരെ പഞ്ചാബിലെ കോൺഗ്രസ് നേതാവ് സുനിൽ ജാക്കർ രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നതയുടെ സൂചനയായി. കർഷക സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ ബി ജെ പിക്ക് പഞ്ചാബിലെ സംഭവം കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.